വയനാട് പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഈ വരുന്ന 23-ാം തീയതി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. രാഹുൽ ഗാന്ധിയോടൊപ്പം റോഡ് ഷോയിൽ പങ്കെടുത്ത ശേഷമാവും വയനാട് ജില്ലാ കളക്ടർക്ക് മുന്നിൽ പത്രിക സമർപ്പിക്കുകയെന്ന് UDF നേതാക്കൾ കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വയനാട് പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഈ വരുന്ന 23-ാം തീയതി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ലോക്സഭാ പ്രതിപക്ഷ നേതാവും വയനാട് മുൻ MPയുമായ രാഹുൽ ഗാന്ധിയോടൊപ്പം റോഡ് ഷോയിൽ പങ്കെടുത്ത ശേഷമാവും വയനാട് കളക്ടറേറ്റിൽ വരണാധികാരിയായ ജില്ലാ കളക്ടർക്ക് മുൻപിൽ പത്രിക സമർപ്പിക്കുകയെന്ന് വയനാട് പാർലമെൻറ്റ് UDF തെരഞ്ഞെടുപ്പ് സമിതി കൺവീനർ AP അനിൽകുമാർ MLA പറഞ്ഞു. UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഈ വരുന്ന 23-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് വയനാട് കളക്ടറേറ്റ് ഭരണാധികാരിക്ക് മുമ്പായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പായി 11 മണിയോടുകൂടി റോഡ് ഷോ ആരംഭിക്കും. UDF നിയോജകമണ്ഡലം കൺവെൻഷനുകൾ ശനിയാഴ്ചയോടെ പൂർത്തിയാവും. പഞ്ചായത്ത് തല കൺവെൻഷനുകൾ ചൊവ്വാഴ്ചയോടെ പൂർത്തീകരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് സമിതി കോർഡിനേറ്റർ കൂടിയായ TSiddiq MLAയും അറിയിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ട്രഷറർ NDഅപ്പച്ചൻ, TUബൈദുള്ള MLA, UDF വയനാട് ജില്ലാ കൺവീനർ PT ഗോപാലക്കുറുപ്പ്, UDF ജില്ലാ ചെയർമാൻ T മുഹമ്മദ് തുടങ്ങിയവർ കൽപ്പറ്റയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, CTV പ്രാദേശിക വാർത്താ.